ഇത് ചാലപ്പുറത്തെ പഴയ ESI ഡിസ്പെൻസറി കെട്ടിടമാണ്. ഈ കെട്ടിടം ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. നിലവിൽ പരിമിതമായ സൗകര്യമുള്ള ചെറിയ കെട്ടിടത്തിലാണ് ESI ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത്. ഉപയോഗശൂന്യമായ ഈ കെട്ടിടം പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇഴജന്തുക്കളുടെ ശല്യവും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും എല്ലാം ഉണ്ട് ഇവിടെ. ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളുടെ അടുത്തും അപ്പപ്പോൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഇട്ട് ഇപ്പോഴുള്ള ആൾക്കാരെ ഇപ്പോൾ തേവർക്കോൽ അവരൊക്കെ വന്നു പോയിട്ടുണ്ട്. പല ഫണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കാലമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എല്ലാ MLA അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് നമ്മളെ ആൾക്കാരൊക്കെ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെ ദുരിതം അനുഭവിക്കുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടിക്കുകയാണ്. കോവിഡ് കാലത്ത് ചെറിയൊരു ESI റൂമിൽ വെച്ചിട്ടാണ് ഈ പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 50 സെന്റ് അധികം സ്ഥലത്താണ് ഈ ഉപയോഗശൂന്യമായ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടം പുതുക്കി പണിതാൽ അത് ഒട്ടനവധി പേർക്ക് വലിയ ആശ്രയമായി മാറും. നേരത്തെ കെട്ടിടം പുതുക്കി പണിയാൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഇടപെട്ടാൽ ESIയുടെ മിനി ആശുപത്രി വരെ സ്ഥാപിക്കാനുള്ള സ്ഥല സൗകര്യം ഇവിടെയുണ്ട്. നമ്മൾ ഇതിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എവിടെയാണ് തടസ്സം? അത് നീക്കി കിട്ടാൻ വേണ്ട എല്ലാവരുടെയും സഹായങ്ങൾ തേടിക്കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി കൂടി ചെയ്യണമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് എല്ലാവരുടെയും സഹകരണത്തോടെ, പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഇത് ഒരു തുടർ നമ്മൾ ഈ ചാലപ്പുറം റോഡിന് വേണ്ടി സമരം ചെയ്ത നാട്ടുകാർ അതേപോലെ തന്നെ ഇത് ഏറ്റെടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട തൊഴിലാളികൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ആശുപത്രി. ഇവിടെ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, ഡിസ്പെൻസറുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയ പ്രദേശം, ചാലപ്പുറത്തുകാർ മാത്രമല്ല, ഈ നഗരത്തിലെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന തൊഴിലാളികൾ, ഇപ്പോൾ പുറത്ത് മേഖലയിൽ നിന്നായാലും കല്ലായി മേഖലയിൽ നിന്നായാലും അൽത്തൂർ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് ആവശ്യങ്ങൾക്ക്. അപ്പോൾ അത്രയും വിപുലമായ ഈ ആശുപത്രി, ഈ സ്ഥലവും ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ്റുകൾ തയ്യാറായിട്ട് അതെവിടെയാണ് തടസ്സം നിൽക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് നല്ല ഒരു ഡിസ്പെൻസറിയും ഒരു കിടപ്പ് രോഗികൾക്ക് താമസിക്കാൻ പറ്റുന്ന വാർഡുകളുമൊക്കെ ആയിട്ട് ഇതിൻ്റെ ചുറ്റുപാടുകൾ മനോഹരമായ ഒരു ആക്കി തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിൽ പലരും മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ESI സ്ഥലം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതിക്ക് ഈ സ്ഥലം വിട്ടു നൽകണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാണുന്ന ഒരു കെട്ടിടമാണ് ഈ പൊളിഞ്ഞ ESIയുടെ കെട്ടിടം. അതോടൊന്നിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാടുകൾ, ഈ കാടുകളിൽ നിന്നും പാമ്പുകളും അതുപോലെ തന്നെ നായ്ക്കളും മുമ്പ് ചണ്ടിയിടലായിരുന്നു, ഇപ്പം അതൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര നല്ലൊരു സ്ഥലം ഈ പ്രദേശത്തെ ആളുകൾ മുമ്പ് തന്നെ പല തരത്തിലുള്ള നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് ചെറിയൊരു കളിഗ്രൗണ്ട്, അല്ലെങ്കിൽ പ്രായമായവർക്ക് സായാഹ്നത്തിൽ വന്ന് ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്യാനുള്ള ഒരു പ്രദേശം എന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അവരതിൽ താല്പര്യം എടുത്തിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത് ഇത് സെൻട്രലാണ്, ഇത് ചെയ്യേണ്ടത് ഞങ്ങളല്ലാന്ന്. സെൻട്രൽ പറയുന്നത് ഞങ്ങളല്ല, അത് ESIന്റെ വേറെ വിഭാഗമാണ്. എന്ത് ആയാലും ഇങ്ങനെ ഒരു പ്രദേശം നമ്മുടെ കോഴിക്കോട് ചാലപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റോഡ് വികസിച്ചപ്പം തന്നെ അത് വളരെയേറെ ഭംഗിയായി. അതിനുവേണ്ടി ജനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച പ്രതിഫലം അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല. ഇപ്പം എൻ്റെ വീട് ഇതിൻ്റെ നേരെ പിന്നിലാണ്, ഇതിലൂടെയൊക്കെ പാമ്പ് കയറി അങ്ങ് വരും, നമ്മൾ കാണില്ല. ഇപ്പോൾ ഇത് വാടകൻ്റെ അവിടെ പോയപ്പോൾ തീരെ സൗകര്യം ഇല്ല അവിടെ നിന്നു. അപ്പോൾ ഇത് നല്ല രീതിയിലായാൽ നമുക്കിപ്പോൾ ഞങ്ങൾ ഈ ഇടവഴിക്ക് പോണ ആൾക്കാരാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇഴജന്തുക്കളെ കൊണ്ട് പെരുമ്പാമ്പ് അടക്കമുള്ള സ്ഥലങ്ങൾ. പിന്നെ സ്കൂൾ കുട്ടികളെ നിരന്തരമായിട്ട് ഇതിലെ പോണതാണ്. അപ്പോൾ ഈ രക്ഷാസമിതിൻ്റെ പേരിലായാലും ഞങ്ങൾ ക്ലബിൻ്റെ പേരിലായിരിക്കും ഒക്കെ ഇവിടെ കാട് വെട്ടിയാക്കലാണ്, ക്ലീൻ ചെയ്ത് കൊടുക്കലാണ്. പക്ഷെ അത്ര തന്നെ കാട് പിന്നെയും വരികയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ചാലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും വളരെ മോശമാണ്. ഇപ്പോൾ എല്ലാവർക്കും നാട്ടുകാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടോ കാര്യമാണ്. ഇപ്പോൾ അടുത്താണ് ഒരു പെരുമ്പാമ്പിനെ ഈ വേസ്റ്റ് എടുക്കാൻ പോണ കോർപ്പറേഷൻ്റെ പണിക്കാർക്ക് ഒരു കൈയിടാൻ പോയ ചാക്കുന്നാണ് അതിൽ പെരുമ്പാമ്പ്. അപ്പോൾ അതൊക്കെ എന്ത് സംഭവിച്ചു പോയാൽ അതിലും വലിയ വിഷമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നിലവിലുള്ള സ്ഥലത്ത് ESI പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ ഭീമമായ വാടക ചെലവ് കുറയ്ക്കാൻ സാധിക്കും. ഒപ്പം ESIയിൽ അംഗങ്ങളായിട്ടുള്ള ആയിരക്കണക്കിന് പേർക്ക് മികച്ച സൗകര്യവും ലഭ്യമാകും. ESIയും മറ്റേ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഈ മറ്റേ ESIയിൽ വരുന്ന മറ്റേ തൊഴിലാളികളെ സംബന്ധിച്ചോളം ESI മറ്റേ വാടകെട്ടിടത്തിലായാലും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ആയിരക്കണക്കിന് മറ്റേ തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ ലാബ് അടക്കമുള്ള എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ ഇതൊരു വാടകെട്ടിടത്തിലേക്കായിട്ട് ഉദ്യോഗസ്ഥന്മാർ കൊല്ലങ്ങളായി അത് ഇങ്ങനെ മാറിക്കൊണ്ട് പോകാറുണ്ട്. ഓരോ സംബന്ധിച്ചോളം മറ്റേ പൈസ വലിയൊരു ഒരു തുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക വാടക മറ്റേ മറ്റേ ഇനത്തിൽ. അപ്പോൾ ഇതൊരു മറ്റൊരു കാര്യത്തിനും ഇത് ഈ സ്ഥലം ഉപയോഗം ഇവിടുത്തെ പല വാർഡ് കമ്മിറ്റി മറ്റു കാര്യങ്ങളും ഇവിടെ പാർക്ക് വേണം പലതും ആവശ്യപ്പെടുന്നുണ്ട്.
കേന്ദ്ര സർക്കാരിനും കൂടി രണ്ടാളെ പങ്കെടുത്തുള്ള കൊണ്ട് ഇത് ഇ എസ് ഐ അല്ലാതെ മറ്റൊരു കാര്യം ഇവിടെ വരില്ല. അപ്പം എന്താ വെച്ചാൽ ഇവിടെ ആൾക്കാരെ സംബന്ധിച്ചോളം ഇത്രയും നല്ലൊരു ചാലപ്പുറത്ത് ഇത്രയും നല്ല റോഡിലാണ് ഇത്രയും മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഉള്ളത്. എന്തായാലും നഗരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗത്ത് ആർക്കും ഉപയോഗമില്ലാതെ 50 സെൻറ്റിലധികം സ്ഥലം വർഷങ്ങളായി വെറുതെ കിടക്കുന്നുവെന്നത് അധികൃതർ കാണുക തന്നെ വേണം. ക്യാമറമാൻ ജിത്തിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.